guys, Assalamualaikum. Welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡോണറ്റ് റെസിപ്പിയുമായിട്ടാണ്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഡോണറ്റ് തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടിയിട്ട് 1.5 കപ്പ് മൈദയിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്ത ഈ മൈദയുടെ നടുഭാഗത്ത് ഒരു കുഴി പോലെ ഉണ്ടാക്കി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 1/4 കപ്പ് പാലിലേക്ക് 1.5 ടീസ്പൂൺ ഈസ്റ്റും 1.5 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഉണ്ട്. ഇനി ഈ മൈദയിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. ഞാനിവിടെ മാവിനെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഒരു നനഞ്ഞ ക്ലോത്ത് കൊണ്ട് 1 മണിക്കൂർ മൂടി വെക്കാം. നന്നായി പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂർ നനഞ്ഞ ക്ലോത്ത് കൊണ്ട് മൂടി. പൊങ്ങി വന്ന മാവിനെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ ഡോണറ്റ് കട്ടർ ഇല്ലാത്തത് കൊണ്ട് ഇതുപോലത്തെ ഒരു പുട്ട് മേക്കറിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഇതുപോലത്തെ ഒരു ക്യാപ്പിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുത്ത ഡോണറ്റിനെ ഞാൻ എണ്ണയിലിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ എണ്ണയിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുത്ത ഡോണറ്റിനെ 1 കപ്പ് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഈ ക്ലിപ്പ് മിസ്സായിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ക്ഷമിക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യാനും, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.